കഴിഞ്ഞ ചില ദിവസങ്ങളായി ഈ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. പാട്ടുകൾ പാടി നമ്മളെ അനുഗ്രഹിക്കുകയും പാട്ടുകളിലൂടെ ശുശ്രൂഷിക്കുകയും ചെയ്തു. എല്ലാവരും, ഒരാൾ പോലും കൈവിടാതെ എല്ലാവരും കരങ്ങളെ ചേർത്തടിച്ച് ഒന്ന് വെൽക്കം ചെയ്തു. പാട്ടുകൾ വളരെ ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഒരു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ജോ, താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. ഹല്ലേലൂയ. നന്നായി ചിരിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തിയെന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഈ പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ പകലാണെന്ന്? ഒരിക്കൽ യോഹന്നാൻ പത്മോസിലേക്ക് ഡൊമീഷ്യൻ അയച്ചപ്പോൾ ഡൊമീഷ്യന്റെ പുസ്തകത്തിൽ ഡൊമീഷ്യൻ എഴുതി യോഹന്നാൻ അവസാനിച്ചു. യോഹന്നാൻ ഇനിയില്ല, യോഹന്നാൻ എന്ന പേരിനിയില്ല. പക്ഷെ ദൈവം എഴുതിയത് അവൻ്റെ കർത്തൃ ദിവസമായിട്ടാണ്. അങ്ങനെയെങ്കിൽ അടുത്തിരിക്കുന്ന രണ്ടു പേർക്കൊന്ന് പ്രവചിച്ച് പറയാമോ, ഇന്ന് എൻ്റെ കർത്തൃ ദിവസമാണ്. ആത്മാവിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക്, ആത്മാവിൻ്റെ ഉന്നതികളിലേക്ക് പോകുന്നൊരു കർത്തൃ ദിവസമാണ്. നിങ്ങൾ പ്രവചിക്കുകയാണ്, ഒന്ന് നന്നായിട്ടൊന്ന് പ്രവചിച്ച് പറഞ്ഞ ഇന്ന് നമ്മുടെ കർത്തൃ ദിവസമാണ്. ഹല്ലേലൂയാ. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം നമ്മെ തന്നെ മറന്ന് യേശുവിങ്കലേക്ക് നോക്കി അന്യഭാഷ ലഭിച്ചവർ രണ്ട് നിമിഷം അന്യഭാഷയിലൊന്ന് സംസാരിച്ചാട്ടെ. ഈ ദിവസങ്ങൾ വെറുതെ അല്ല, ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തോട് സംസാരിക്കാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങ് സ്നേഹിക്കുന്നു. പിതാവെ, ഞങ്ങൾ അങ്ങ് സ്നേഹിക്കുന്നു. യേശുവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് വരുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് യേശുവിൻ്റെ പകലാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തിയുടെ പകലാണ്. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ കാണും ചാരവേ ഞാൻ കാണുന്നുണ്ട്, എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹ സഖിയ ഈ ലോക സഖികളെല്ലാരും ഭാരമേറിയ സ്ഥാനത്ത്, പ്രയാസങ്ങൾ വന്ന സ്ഥാനത്ത് എത്ര പേർ യേശുവിനെ ചാരത്ത് അനുഭവിച്ചിട്ടുണ്ട്? യേശു ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം ശിഷ്യന്മാർ വളരെ ഭയത്തോടെ, അവരുടെ ശബ്ദം പോലും പുറത്ത് കേൾക്കാതെ, റോമാക്കാർ പറഞ്ഞു യേശുവിനെ കാണാനില്ല, ഇനിയും 11 ക്രൂശുകൾ ആ കാൽവറിയിൽ ഉയരുമെന്ന് വെല്ലുവിളിച്ചപ്പോൾ വേദനിച്ച് ഭയപ്പെട്ട് നിരാശനായി ഒരു മുറിക്കകത്ത് ഒതുങ്ങി നിന്നപ്പോൾ അവരുടെ നടുവിൽ യേശു ഇറങ്ങി വന്നു. എത്ര പേർ ഏകാന്തതയിൽ ചാരത്ത് യേശുവിനെ അനുഭവിച്ചിട്ടുണ്ട്? ലോകക്കാർ തള്ളിക്കളഞ്ഞപ്പോൾ യേശുവിനെ അനുഭവിച്ച് എത്ര പേരുണ്ട്? നമ്മൾ ഒരുമിച്ച് പാടാൻ പോവാണ്, എന്റെ രക്ഷക എന്റെ ദൈവമേ നീ അല്ലാതെ ഇല്ല. ഒരുമിച്ച് നമുക്ക് പാടാം. ആരങ്ങൾ
പ്രയാസങ്ങൾ നേരിടും നേരത്തും വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ എൻ ചാരവേ ഞാൻ കാണും ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എന്റെ ചാരവേ എൻ ചാരവേ ഞാൻ കാണുന്നുണ്ട് സ്നേഹ സഖിയ ഈ ലോകസ ആ യേശുവിന്റെ മുഖത്ത് നോക്കി ഒന്ന് വിളിക്കാമോ എന്റെ രക്ഷക എന്റെ രക്ഷക എൻ ദൈവമേ നീ അല്ലാതില്ലാരും എന്നെ ഏതു നിമിഷവും നീ മാത്രം മതി എന്റെ രക്ഷക എൻ രക്ഷക എൻ ദൈവമേ നീ അല്ലാതില്ലാരും എന്നെ ഈ പകലും യേശുവോട് പറയാൻ കഴിയുമോ? അപ്പൊ ഏത് നിമിഷവും എപ്പോഴും എനിക്ക് അങ്ങ് മാത്രം മതി, അങ്ങ് മാത്രമാണ് എന്റെ രക്ഷകൻ. എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഏത് അവസരത്തിലും ഏത് സാഹചര്യത്തിലും എന്നെ മാനിക്കാൻ കഴിയുന്ന, എന്നെ ഉയർത്താൻ കഴിയുന്ന, എന്നെ രക്ഷിപ്പാൻ കഴിയുന്ന അങ്ങ് മാത്രമാണ്. അങ്ങിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഈ പകൽ അങ്ങിൽ ഞാൻ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ഇന്ന് അങ്ങെ ചുംബിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിക്കട്ടെ. ലവ് യു ജീസസ്. എന്നാശ്രയം എന്നാശ്രയം എൻ യേശു രക്ഷക എന്നാശ്രയം എന്നാശ്രയം എൻ മാത്രമാണ് അപ്പാ എന്റെ ആശ്രയം. ഓ നീ ജീവിക്കുന്നതാലേ ഞാനും ജീവിക്കും നിന്നിൽ നിൻ സ്നേഹമാ കൊടി ജയം നീ ജീവിക്കുന്നതാ നീ ജീവിക്കുന്നതാലേ ഞാനും ജീവിക്കും നിന്നിൽ നിൻ സ്നേഹമാ കൊടി കീഴിൽ ഞാൻ കാണുന്നു ജയം എന്റെ രക്ഷക എൻ രക്ഷക എൻ ദൈവമേ നീ അല്ലാതില്ലാരും എന്നെ യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി ഒന്ന് വിളിക്കാം എന്റെ രക്ഷക എൻ രക്ഷക എൻ ദൈവമേ നീ അല്ലാതില്ലാരും എന്നേ
മാത്രം മതി എനിക്ക് എന്നെ प्यारे पिता तूने हमसे इतना प्यार किया हमें पापों से चुराने को अपने बेटे को कुर्बान किया प्यारे पिता तूने हमसे इतना प्यार किया हमें पापों से चुराने को अपने बेटे को कुर्बान किया लिफ्ट योर हैंड जल्दी हम गाए गो हम गाए हो साना तू राजाओं का है राजा तेरी महिमा होए सदा तू है प्रभु हमारा खुदा हम गाए हो तू है प्रभु हमारा पिता पिता यीशु मसीह तेरे जैसा है कोई नहीं तेरे चरणों झुके आसमान और गाए समी यीशु मसीह तेरे जैसा है कोई नहीं तेरे चरणों में झुके आसमा और महिमा गाए समी हम गाए हो सना तू राजाओ है राजा तेरी महिमा होए सथा तू है प्रभु हमारा खुदा हम गाए हो तू राजाओं का है राजा तेरी महिमा होए सदा तू है प्रभु हमारा पिता पिता हालेलुया प्रेज द लॉर्ड प्रेज द लॉर्ड ആത്മാവിലുള്ള സ്വാതന്ത്ര്യത്തിനായി കർത്താവിനെ സ്തുതിച്ചാലും I'm so honored that you accepted our invitation to stay back.
കഥാവിന്റെ ദാസൻ ഒരു വലിയ ശുശ്രൂഷ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. How you transformed adu parnjarunnu saaksham parnjarunnu alle ee kathavane daasane kathav shaktamayi ubhayichu ariyan vayyathorkondi parayan than devathinte vadigalil polum aayirunno ennulladathunu devathinte vadigalilekku devam thante daasane kondu vannu adine thodarnnu valiya roopaantharam nadannu in anegare susushikkuvan kathav thante daasane ubhayikkaya so innu raavile njangal varumbol oru kaaryam parayikayirunnu തൻ്റെ മേൽ പകർന്ന കൃപ മറ്റ പലരുടെ മേലും കർത്താവ് പകരുവാൻ ഇടയായിത്തീരും. ഒരു ഫോർമൽ ട്രെയിനിങ് ഇല്ലാതെ ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്നെങ്കിൽ ആ പകർച്ച മറ്റ് പലരിലേക്കും വ്യാപരിക്കുവാൻ ഒരു സാധ്യതയുണ്ട്. ജസ്റ്റ് ബി തേഴ്സ്റ്റി. കർത്താവെ അങ്ങയുടെ ദാസനെ ഇതുപോലെ കർത്താവ് രൂപാന്തരപ്പെടുത്തിയെങ്കിൽ, പാടുവാൻ കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും മ്യൂസിക് അറിയാമെങ്കിലും ഇല്ലെങ്കിലും എന്നെ അടുത്തൊരു തലത്തിലേക്ക് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചോ ചിലരുടെ മേൽ ആ പകർച്ച വന്നിരിക്കും. ബിഫോർ വി പ്രൊസീഡ് വി ഓൾസോ ഹാവ് സിസ്റ്റർ വിനീത. I would request Sister Vinita to come and sing a song. Adine todarna, as you lead, she will also join you and support you. Sister Vinita, will you please come up? Varshangalkku munbe, have you heard of Sister Vinita? No. Varshangalkku munbe, Dr. K.P. Yohannan, Aatmi Yatrayakku todangi, but I think that was the time. Please come, take this mic. Kalangalil, I think she was a star singer. She still is a star singer, but not so famous as she was then. Ellavarum thanne annu arinjirunnu. ജിഷയൊക്കെ തൻ്റെ ഫാനായിരുന്നു. ടുഡേ വി ഹാവ് സിസ്റ്റർ വിനീത ഹിയർ. പ്ലീസ് കം, ടേക്ക് ദ മൈക്ക്, ലീഡ് ദസ് ഇൻ ദിസ് വർഷിപ്പ്. വൺ സോങ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ബോത്ത് ഓഫ് യു വിൽ പ്ലീസ് ലീഡ്. സിസ്റ്റർ വിനീത ആൻഡ് ബ്രദർ പ്രിൻസ് അലോങ് വിത്ത് ദേവ് ദേ ഹിയർ. ബ്രദർ പ്രിൻസ്, ഞങ്ങൾ ഫ്രം ചൈൽഡ്ഹുഡ് വി ഹവ് ബീൻ വെരി ഗുഡ് ഫ്രണ്ട്സ്. ഞങ്ങൾ എപ്പോൾ കാൽക്കട്ടയിൽ ചെന്നാലും ആ ഫാമിലിയോട് കൂടെ സമയം ചെലവഴിക്കുവാൻ കർത്താവ് അനുവദിച്ചു. തൻ്റെ ഫാദർ പ്രിൻസ് അങ്കിൾ ഇന്ന് ഖത്തർ സംഗതിയിലാണ്. ആ ഫാമിലിക്ക് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ബെഥൽ എ ജി ചേർച്ചിൻ്റെ മീഡിയ മിനിസ്ട്രീസ് ആരംഭിക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റ്, ലൈവ് ഇൻ്റർനെറ്റിനും പല കാര്യങ്ങൾക്കും ഒരു സീഡ് എന്നതുപോലെ ഒരു വിത്ത് ഇവിടെ ഇട്ടേച്ചു പോകുവാൻ ബ്രദർ പ്രിൻസിനെ കർത്താവ് സഹായിച്ചു. ഇന്നത് മൾട്ടിപ്പിൾ മില്യൻസ് എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ, മില്യൻസിലേക്ക് നമ്മുടെ മീഡിയ മിനിസ്ട്രിയുടെ എക്സ്പെൻസസ് വർദ്ധിച്ചു. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ബിഗിനിങ്, ആരംഭമിടുവാൻ, ചെറിയ ആരംഭങ്ങളെ ആരും തുച്ഛിക്കരുത്. ചെറിയ ഒരു ആരംഭത്തിന് കർത്താവിൻ്റെ ദാസിൻ്റെ കരങ്ങളെ കർത്താവ് ബലപ്പെടുത്തി. ഇന്ന് മീഡിയ മിനിസ്ട്രീസ് അനേകർക്ക് പ്രയോജനമായി തീർന്നു. താങ്ക് യു സോ മച്ച്. വി റിമെമ്പർ ദാറ്റ്. ഗോഡ് ബ്ലെസ്. തുടർന്ന് ഒരു പാട്ട് പാടിയതിന് ശേഷം ഐ എം ഷുവർ ദാറ്റ് വിൽ മിനിസ്റ്റർ ടു ഔർ സ്പിരിറ്റ്സ്. നമ്മളുടെ ആത്മീയ ജീവിതത്തിന് അതൊരു ഡെഫിനറ്റ് മിനിസ്ട്രി ആയിരിക്കും. ഒരു പെർഫോമൻസ് അല്ല, ഒരു മിനിസ്ട്രി ആയിരിക്കും. അതിനെ തുടർന്ന് ഇരുവരും ചേർന്ന് നമ്മളെ ആത്മാവിൽ പാടി നയിക്കുവാൻ, ആത്മാവിൽ ശുശ്രൂഷിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ജസ്റ്റ് ഡോണ്ട് വെയിറ്റ് ഫോർ എ പെർഫോമൻസ്. ഏതോ ഒരു പാട്ട് കേൾക്കുവാൻ മാത്രം ഇരിക്കരുത്. പാട്ടിൻ്റെ വേർഡ്സ്, ലിറിക്സ്, അതിനേക്കാൾ ഉപരി അതിൻ്റെ ആത്മാവ് നമ്മളെ ശുശ്രൂഷിക്കുവാൻ എല്ലാവരും പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടിരിക്കുക. ദൈവം സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പാട്ടിൻ്റെ മാധുര്യം കേൾക്കുന്നതിനേക്കാൾ ഉപരി ആ വാക്കുകളിലുള്ള പ്രാവചനിക ശബ്ദം, അതിൻ്റെ അകത്തുള്ള ആത്മചലനങ്ങൾ, രോഗസൗഖ്യങ്ങൾ മുതൽ തകർന്ന മനസ്സിനെ സൗഖ്യമാക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവപ്രവൃത്തികൾ പാട്ടുകളിൽ കൂടെ വ്യക്തമായി വെളിപ്പെട്ടു വരുവാൻ, അതേ കർത്താവെ, ബ്രദർ ജോയുടെ മേൽ പകർന്ന ഏതോ ഒരു ട്രാൻസ്ഫർമേഷൻ പോലെ ചിലതിൻ്റെ ജീവിതത്തിലേക്ക് അകത്തും പുറത്തും ശബ്ദപരിധിക്കുള്ളിലിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില പകർച്ചകൾ വരുന്നത് പോലെ, ആഗ്രഹത്തോടെ ദാഹത്തോടെ പ്രതീക്ഷയോടെ ഇരിക്കുന്നവരുടെ മേൽ ആ പകർച്ചകൾ വരുന്നത് പോലെ സ്വർഗം മാനിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ. ദൈവം ഒരു അവസരം നൽകിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അൺഎക്സ്പെക്റ്റഡ് ആണെങ്കിലും ദൈവം നൽകുന്ന അവസരത്തിലൊക്കെ ദൈവത്തിൻ്റെ നാമം ഉയർത്താൻ, അത് ദൈവം നൽകുന്ന അവസരമാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. എത്ര നാൾ നമ്മളുടെ ജീവിതം, നമ്മുടെ ഈ ഷോർട്ട് ലൈഫ്, അത് ദൈവത്തിന് വേണ്ടി എങ്ങനെയെങ്കിലും ഒക്കെ യൂട്ടിലൈസ് ചെയ്യണം, അതാണ് എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും. ദൈവനാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇത് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. നന്ദി
കാണാനേക്കാ അരികിലുള്ളത ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാ അരികിലുള്ളത ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ സ്നേഹമേറെ നൽകുന്നതിനാ ഭാരപ്പെടുവാൻ അർഹിക്കാത്ത നന്മകളും അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോ. സ്തുതി. യാചിക്കാത്ത നന്മകൾ പോ എനിക്ക്. എന്നെയും എൻ്റെ കുടുംബത്തെയോ എന്നെയും എനിക്കുള്ളതോക്കയും നിന്റെ കൈ തരും നീതാഞ്ഞ. എന്നെയും എനിക്കുള്ളതോക്കെയും നിന്റെ കൈ. നിൻ തിരു മഹാത്വത്തിനായി ജീവിപ്പാൻ കൃപയരുക. നിൻ തിരു മഹത്വത്തിനാ നിൻ തിരു മഹാത്മത്തിന ചേരേ പാശു തേരേ പാസ് തേരേ പാസ് തേരേ പാ പറഞ്ഞതുപോലെ സത്യത്തിൽ നമുക്ക് ആരാധനയുടെ വാല്യൂ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലരും ആരാധിക്കാറ്. ഒരു അഭിഷക്തനെ നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അഭിഷക്തിൽ നിന്ന് പ്രാപിക്കുകയാണ്, പക്ഷെ ആരാധിക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയാണ്. ഹല്ലേലൂയ. ആരാധനയാണ് ഏറ്റവും വിലയേറിയ ഒരു ശുശ്രൂഷ. ശുശ്രൂഷകന്മാരെ നമ്മൾ പ്രസംഗിക്കുന്നതല്ല, അത് തെറ്റെന്നല്ല, അത് വിലയേറിയ, പക്ഷെ ഏറ്റവും വാല്യൂ ഉള്ള ശുശ്രൂഷ ആരാധനയാണ്. കാരണം വചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ മനുഷ്യരെ ശുശ്രൂഷിക്കുന്നു, പക്ഷെ ആരാധിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ശുശ്രൂഷിക്കുകയാണ്. ഏറ്റവും വാല്യൂ ആയ അബ്രഹാം, അതുകൊണ്ടാണ് എവിടെ പോയാലും ദൈവം എപ്പോൾ സംസാരിച്ചാലും അവന് യാഗപീഠം പണി, എവിടെ പോയാലും ആരാധിക്കും. അതുകൊണ്ട് ഇന്നും പറയുന്നു അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ. മാത്രമല്ല 10 പ്രാവശ്യങ്ങൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. എല്ലാം ആരാധനയാണ് കാരണം. ശത്രക് മേശക് അഭിനന്ദനം, നമുക്കറിയാം അവിടെ എല്ലാം ദൈവം ഇറങ്ങി വരാൻ കാരണം ആരാധനയാണ്. വളരെ വാല്യൂ ഉള്ളതാണ് ആരാധന. നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, അഭിഷക്തന്മാർ കൈവച്ചാൽ മാത്രമേ പകരുകയുള്ളൂ, അല്ലെങ്കിൽ പ്രസംഗത്തിനിടയിൽ മാത്രമേ പകരുകയുള്ളൂ. ഇല്ല, ആരാധനയിലും ചിലത് പകരപ്പെടും, ആരാധനയിലും ചിലത് നൽകപ്പെടും. ദൈവം വളരെ വിലയേറിയതായി കാണുന്നതാണ് ആരാധന. ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതന്മാർ എപ്പോഴും ദേവാലയത്തോട് ചേർന്ന് അവസിച്ച്. ദൈവം എന്തുമാത്രം വാല്യൂ കൊടുക്കുന്നറിയാമോ? ഒരു സൃഷ്ടിയെ കൊണ്ടുവരാൻ ഒരധ്യായം മാത്രമേ ദൈവം ഉപയോഗിച്ചുള്ളൂ, പക്ഷേ ദൈവത്തെ ആരാധിക്കാൻ ഒരു ആലയം പണിയാൻ അതിൻ്റെ ഒരു അളവ് പോലും അധ്യായങ്ങൾ ദൈവം ഉപയോഗിച്ചു.
ആരാധനയ്ക്ക് വളരെ വാല്യൂ ദൈവം കൊടുക്കുന്നുണ്ട്. ആരാധിക്കുന്നവർ ആരും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ആരാധനയ്ക്ക് പല വാക്കുകൾ പല അർത്ഥങ്ങളും ഉണ്ട്. നിങ്ങൾക്കെല്ലാം പലതും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മകൾ അങ്ങനെ ഒരു അഭിഷേകം നമ്മൾ പ്രാപിക്കണം. എപ്പോഴും ആരാധിക്കാം, എപ്പോഴും ദൈവത്തിന്റെ പാദത്തിൽ ശുശ്രൂഷ ചെയ്യാൻ. വേറെ ആരെ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ അധികമായി സംഗീതം വന്നതുപോലും ദൈവത്തിൽ നിന്നാണ്. സപ്തസ്വരങ്ങൾ, ഏഴ് സ്വരങ്ങളിൽ നിന്നാണ് സംഗീതം ഉരുവായത്. ഏഴ് ദൈവത്തിൻ്റെ ഒരു സംഖ്യയാണ്. ദൂതന്മാർ ചലിക്കുന്നത് പോലും സംഗീതത്തിലാണ്. ദൂതന്മാർ ചലിക്കുന്ന ഒരു ചാലകമാണ് സംഗീതം. നമ്മൾ വെറുതെ പാട്ട് പാടുകയില്ല. പാട്ടിനകത്ത് നമ്മുടെ മനസ്സിനെ ഒരുമിപ്പിക്കാൻ കഴിയുന്നൊരു ശക്തിയുണ്ട്. പാട്ടിനകത്ത് നമ്മുടെ ഹൃദയത്തെ തുറക്കാൻ കഴിയുന്നൊരു ശക്തിയുണ്ട്. പാട്ടിനകത്ത് നാം എന്തു പറയുന്നത് സംഭവിക്കാനുള്ള ശക്തിയുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ അഭിഷേകം ഒന്ന് കണക്ട് ചെയ്യുമ്പോൾ ആരാധിക്കാൻ തയ്യാറുള്ളവരൊക്കെ ചാടി എഴുന്നിട്ട് നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവുകയാണ്. വിശ്വസിക്കണം കർത്താവേ, അഭിഷക്തനിൽ ശ്രദ്ധിക്കുന്നതിലും അധികം ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെങ്കിൽ ഒന്ന് പൂർണ്ണ മനസ്സോടെ ആരാധിക്കണം. നമ്മെ ഉന്നത വിളിയായി വിളിച്ചവനാണ് നമ്മുടെ കൂടെയുള്ളത്. അടുത്തിരിക്കുന്ന ആളോട് പറ, നിന്റെ വിളി ഉന്നതമാണ്, നിന്റെ വിളി ഉന്നതമാണ്. ആരാധനയ്ക്ക് ദൈവം പുസ്തകത്തിനകത്ത് ഒത്തിരി പ്രാധാന്യങ്ങൾ നൽകുന്നുണ്ട്. ഞാൻ വളരെയധികം സന്തോഷമാണ് കർത്താവിൽ ബഹുമാന്യരായവരുടെ കൂടെ നിൽക്കാൻ കർത്താവ് ഭാഗ്യം ഒരുക്കിയതിൽ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ ആനന്ദിക്കുന്നു, വളരെ സന്തോഷം. ഇന്ന് ആനന്ദത്തോടെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. നമ്മെ വിളിച്ച വിളി ഉന്നതമാണ്, നമ്മെ തിരഞ്ഞെടുത്തത് ഉന്നതമാണ്. ഇന്നു മുതൽ നമ്മൾ എന്നും ആരാധകരാകാനാകുവാണ്, ആരാധകരാകാൻ പോവുകയാണ്. ഒരു മടിയും ഇല്ലാതെ എപ്പോഴും എപ്പോഴും, നിങ്ങൾക്കറിയാമോ, പ്രാർത്ഥനയുടെ ഒരു ഉന്നത തലമാണ് ആരാധന. ആരാധന എന്ന് പറഞ്ഞാൽ എപ്പോഴും ദൈവത്തെ ചുറ്റി ചുറ്റി നിൽക്കാൻ കഴിയുന്ന. നമുക്ക് പാടാൻ കഴിവില്ല, നമുക്ക് പാടാൻ വലിയ മിടുക്കില്ല. പക്ഷെ ഒരു കാര്യം എന്തെന്നറിയാമോ, സ്വർഗത്തിനകത്ത് നല്ല മാധുര്യമായ സംഗീതമുണ്ട്. പക്ഷെ മക്കളാകും നമ്മൾ ഇടറിയ ശബ്ദം നോക്കുമ്പോൾ അതെല്ലാം മാറ്റി നിർത്തി അപ്പൻ കുനിഞ്ഞൊന്ന് നോക്കും. ബദലിലേക്ക് ദൈവം ഇന്ന് നോക്കാൻ പോവുകയാണ്. ശബ്ദത്തിന്റെ മികവ് കൊണ്ടല്ല, മിടുക്ക് കൊണ്ടല്ല, നമ്മൾ ഒരുമിച്ച് പാടി ആരാധിക്കാൻ പോവാ. ഉന്നത വിളിയായി വിളിച്ചു എന്നെ ചോദിച്ചതോ ഉള്ളിൽ പോലും ഉന്നത വിളിയായി വിളിച്ചു, ലഭിച്ചതോ ഉള്ളിൽ പോലും നീനച്ച് ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസെല്ലാം നിനക്കായി നൽ ദയതോന്നി, ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ. ആയുസെല്ലാം നിനക്കായി. ഹല്ലേലൂയ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലുകൾ ഏറെക്കുറെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ല എന്നോ. കാലുകൾ ഏറെക്കുറെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ല എന്റെ ദിനവുകൾ, എന്റെ ദിനവുകൾ. പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഇത് പങ്കുടേയും കർത്തൃ ദിവസമായി മാറാൻ പോകുന്നു. ഓ എന്റെ നിലവുകൾ, ദൈവം നിലവുകൾ മാറ്റിയെടുത്ത മണിക്കൂറുകളാക്കി. കാലുകൾ ഏറെക്കുറെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ല. പക്ഷെ ഇന്ന് പകൽ കാലുകൾ ഏറെക്കുറെ വഴുതി പോയി, ഒരിക്കലും ഉയരില്ല. വിശ്വസിക്കുന്നു ഇന്ന് പകൽ എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി. പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല, എന്റെ നിലവുകൾ ദൈവം മാറ്റിയെഴുതി. ഹല്ലേലൂയ, 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 നമ്മുടെ യേശു ജീവിക്കുന്നു. നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ, ഒരുമിച്ച് ശബ്ദമുയർത്തി ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
വചനം മാത്രം പറഞ്ഞങ്ങ് രക്ഷിച്ചപ്പോഴും ഉറ്റോരും കൂടെയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞങ്ങ് രക്ഷിച്ച പൊതി മാത്രം നീ മാത്രമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ അങ്ങേ ഓ നീ മാത്രമാണ്. സന്തോഷത്തോടെ ജിസ്നെ പൃഥ്വി ബനായി ഓ സർവശക്തി മാ പ്രഭു ഹൈ യഹോവ ഹമാരേ സംഗ ഓ സർവശക്തി മാ പ്രഭു ഹൈ ഓ യഹോവ ഹമാരേ സംഗ സംഗ ഹൈ സേനാവോ കാ യഹോവ ഹമാരേ സംഗ സംഗ ഹൈ യാ തോ കാ പരമേശ്വര ഹമാരാ നമ്മുടെ പക്ഷം. ജിസ്നെ ആകാശ് ബനായ ജിസ്നെ പൃഥ്വി ബനായി ഓ സർവശക്തി മാ പ്രഭു ഹൈ ഓ യഹോവ ഹമാരേ സർവശക്തി മാ സർവശക്തി മാ പ്രഭു ഹൈ ഓ യഹോവ ഹമാരേ സംഗ സംഗ ഹൈ പരമേശ്വര ഹമാരാ ഊർജാ ഓ സേനാവോ കാ യഹോവ ഹമാരേ ഓ ശക്തരെ ബക്ഷയാചാരക ദേ ലോറോ ഹല്ലേലൂയാ 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 Hallelujah, Hallelujah, Hallelujah. ദൂതന്മാരോടൊപ്പം ചേർന്ന് Hallelujah, 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 Hallelujah. മടിയില്ലാതെ നാണക്കേടില്ലാതെ Hallelujah, 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 Hallelujah. ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം ഇന്നും എന്റെ കൂടെയുണ്ടത് ഓ അബ്രഹാമിൻ ദൈവം ഹാ ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ഓ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിയും സിയോൻ യാത്രയതിൽ മനമേ ഉറപ്പെടുന്ന് പാടുന്നു അബ്രഹാമിന്റെ ദൈവം അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം യാക്കോബിൻ ദൈവം എന്റെ കൂടെയുള്ളതാ അബ്രഹാമിൻ ദൈവം ഇസഹാക്കിൻ ദൈവം ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നില്ല ഉറക്കേ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനാണ് ദൈവം യാക്കോബിൻ ദൈവം ഈ മാന്യത തന്നത് നമ്മുടെ ദൈവമാണ്. ഈ അഭിഷേകം തന്നത് നമ്മുടെ ദൈവമാണ്. ഈ സ്ഥാനമാനങ്ങൾ തന്നത് നമ്മുടെ ദൈവമാണ്. ഇതുവരെ നമ്മെ ഉയർത്തുന്നത് നമ്മുടെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ മൂപ്പന്മാർ ആരാധിച്ചതുപോലെ നമ്മുടേതായ കിരീടങ്ങളെ ഒന്ന് മാറ്റിവെച്ച് നമ്മുടെ മാന്യതകളെ ഒന്ന് മാറ്റിവെച്ച് ഭോഷണയെ ആരാധിക്കുമ്പോൾ ഇന്ന് പകൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം
നീ ശ്രേഷ്ഠനായി വാഴുകയാണ് എന്റെ മുമ്പിൽ. ഘോഷന്മാരെ പോലെ ആരാധിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പാടാമോ? നന്നായി കരമടിച്ച് എല്ലാരും ചേർന്ന് പാടിയാണ്. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു, അയ്യോ ശബ്ദം കേട്ടില്ല, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി വാഴുന്നൊരു വാഴ്ച. ഓ ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഘോഷനായി, എന്റെ ദൈവത്തെ, എന്റെ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി. അബ്രഹാമേ, അബ്രഹാമിൻ ദൈവം, ദൈവം ഇസഹാക്കിൻ ദൈവം, ദൈവം യാക്കോബിൻ, എന്റെ ഒപ്പമുണ്ടെന്ന് ഉറപ്പുള്ളവ. യാത്രയതി മനമേ ഉണപ്പുളവെന്ന് തുള്ളിച്ചാടി ഒരുമിച്ച് ശ്രയമോ അത് വേണ്ട നിശ്ചയം. ഓ ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ്, അത് ഒന്ന്. ഈ ആരാധനയെ അന്തരീക്ഷത്തിന് പ്രഖ്യാപിക്കാമോ? മനുഷ്യരിലാശ്രയമോ അത് വേണ്ട നിശ്ചയമായി വേണ്ട. ദൈവത്തിലാശ്രയമോ യാത്രയതി മനമേ ഭയം, സിയോ യാത്രയതി ഒന്നിനെ കുറിച്ചിനിയും, ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമില്ലാത്തവ നമ്മോട് തന്നെ പറയുകയാണ്, എന്റെ മനമേ ഒരു ഭയവും വേണ്ട. അബ്രഹാമിനെ പരിപാലിച്ച ദൈവം, ഇസഹാക്കിനെ കാച്ച ദൈവം, യാക്കോബിനോടൊപ്പം ഇരുന്ന ദൈവം. ദാവീദ് ആരാധിച്ചെന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയ്ക്ക് പോലും നാണക്കേട് തോന്നി, അങ്ങനെ ആരാധിച്ചേ. പക്ഷെ നമ്മുടെ സഭയ്ക്കകത്ത് വന്നാൽ എന്നും ഒരേ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഹോഷനെ പോലെ ആരാധിക്കാൻ തയ്യാറുണ്ടോ? നൃത്തത്തോടെ ആരാധിക്കാൻ തയ്യാറുണ്ടോ? കാരണം വെറുതെ അല്ല ആരാധിക്കുന്നത്, അവൻ്റെ സന്ധിയിൽ നാം ആനന്ദിക്കുകയാണ്. ഈ തന്ന എല്ലാ ബഹുമാനങ്ങൾക്കും എല്ലാ പദവികൾക്കും പാടുമ്പോൾ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയാമോ? നമ്മൾ നൃത്തത്തോടെ പാടുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുകയാണ്, നമ്മളത് പ്രഖ്യാപിക്കുകയാണ്. സംഗീതത്തോടൊപ്പം നമ്മളൊന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഒന്നിനെ കുറിച്ചും എനിക്ക് ആകുല ചിന്തയില്ല. ജീവമന്ന തന്നവൻ വെറുതെ പാലിക്കുമെന്നല്ല, കേട്ടില്ല, കേട്ടില്ല, അയ്യോ നന്നായി പറഞ്ഞേ. അങ്ങനെയെങ്കിൽ നന്നായിട്ടൊന്ന് നൃത്തം ചെയ്ത് ആരാധിക്കാൻ പോവാണ്. ഇനി നമുക്ക് 21 days ആരാധിക്കാൻ സമയമില്ല, ഇന്നും കൂടെ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും ദിവസത്തെ കടവും പലിശയും എല്ലാം തീർന്ന് നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ പോവാണ്. തയ്യാറാണോ? ലോകത്തിന്റെ ദൃഷ്ടി അടുത്തിരിക്കുന്ന ആരെയും നോക്കരുത്. ലോകം പറയും അവൻ ദോഷനാണ്, പക്ഷെ അങ്ങനെ ആരാധിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്നൊരു ശബ്ദം, നീ എന്റെ ശ്രേഷ്ഠനാണ്, നീ വാഴ്ചയുള്ളവനാണ്, നീ ആരുടെയും കീഴിലുള്ളവനല്ല, ദൈവിക വാഴ്ചയിലുള്ളവനാണ്. ഒരുമിച്ച്
ചാടി നൃത്തത്തോടെ ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു പോഷനായി ദൈവത്തിന്റെ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ലോകത്തിൻ ദൃഷ്ടിയിൽ യാത്രയതിൽ എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്, ഇന്ന് പല അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്, ഇന്ന് പല വിടുതലുകൾ ഇതിനകത്ത് സംഭവിക്കുകയാണ്. മനുഷ്യരില്ല ആശ്രയമോ അത് വേണ്ട, ദൈവത്തിലാശ്രയമോ ദൈവത്തിലാശ്രയമോ അത് ഒന്ന, മനുഷ്യരെ മനുഷ്യരില്ല ആശ്രയമോ ദൈവത്തിലാശ്രയമോ ദൈവത്തിലാശ്രയമോ അത് ഒരു ജനം വാഗ്ദത്തത്തിലേക്ക് കടക്കാതിരിക്കാൻ മുമ്പിൽ എരിഹോ മതിൽ ഉയർന്നു നിന്നപ്പോൾ മിണ്ടാതെ ചുറ്റും നടന്ന ഏഴു ദിവസങ്ങൾ, ഏഴാമത്തെ പകലവൻ ആർപ്പിട്ടു. 21 ദിവസങ്ങൾ മിണ്ടാതെ ഇവിടെ ഇരുന്നവർ ഈ പകലൊന്ന് ആർപ്പിടട്ടെ. ഏയ്, 21 പകൽ മിണ്ടാതെ ചുറ്റിയവർ ഈ പകലൊന്ന് ആർപ്പിടട്ടെ. നന്ദി ആത്മാവേ. ചില എരിഹോവുകൾ തകർന്നിരിക്കുന്നു, ചില പുതുവഴികൾ തുറന്നിരിക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇരു കരവും ഉയർത്തിയിട്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നന്ദി അപ്പാ. ഞങ്ങൾക്കറിയാം നമ്മുടെ ദൈവം, നമ്മുടെ അപ്പൻ നമ്മെ വ്യർത്ഥമായി ഒരു സെക്കൻഡ് പോലും വിടില്ല. അങ്ങനെയെങ്കിൽ ഈ ദിവസം വരെ ഞങ്ങളെ ഇവിടെ ഇരുത്തിയത് കർത്താവേ, ഞങ്ങളെ അത്ഭുതമായി പുറത്തെടുക്കാനാണ്, നല്ല പൊന്നായി പുറത്തെടുക്കാനാണ്. വിശ്വസിക്കുന്നു അടുത്ത ദിവസങ്ങൾ 2020 ഞങ്ങളുടെ കയ്യിലാണ്, 2020 അഭിഷക്തന്മാരുടെ കയ്യിലാണ്, ദൈവിക വാഴ്ചയുള്ളവരുടെ കയ്യിലാണ്. ആർക്കും അതിനെ തടുക്കാൻ കഴിയില്ല, ആർക്കും അതിനെ എതിർക്കാൻ കഴിയില്ല. നന്ദിയാപ്പാ. പിതാവിനോട് നന്ദി പറയാമോ?
കർത്താവെ, പലർക്കും ഈ ദിവസങ്ങൾ അവസരം ലഭിച്ചില്ല, പക്ഷെ എന്നെ ഇവിടെ കൊണ്ടുവന്ന അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ ദയയാണ്. പത്മോസിന്നേകതയിൽ സാന്നിധ്യം മതി എനിക്ക്, ഹോരേബിന്നുന്നതിയിൽ സാന്നിധ്യം മതി എനിക്ക്. പത്മോസിന്നേകതയിൽ സാന്നിധ്യം മതി എനിക്ക്, ഹോരേബിന്നുന്നതിയിൽ സാന്നിധ്യം മതി എനിക്ക്. ആരോരുമില്ലാതെ ഏകനായി തീർന്നാലും സാന്നിധ്യം മതി എനിക്ക്. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ല, നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ല. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ല, നീ കൂടെ പോരുന്നില്ലേ എനിക്കാരുമില്ല. ആരുമില്ല, ആരുമില്ല യേശു അല്ലാതെ എനിക്കാരുമില്ല, ആരുമില്ല, ആരുമില്ല യേശു അല്ലാതെ. അവസാനമെന്ന് പറയാമോ, നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ല, നീ കൂടെ പോരും എനിക്കാരുമില്ല. നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ല, നീ കൂടെ പോരും എനിക്കാരുമില്ല. അപ്പ, നിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങൾ ആരും ഒന്നുമല്ല, നിങ്ങളുടെ സാന്നിധ്യമാണ് സകലത്തിൽ. പിതാവേ, ഈ പകലിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതൊരു തുടക്കം മാത്രമാണ്, ഇതൊരു തുടക്കം മാത്രമാണ്. യേശുവിന്റെ നാമത്തിൽ എല്ലാവരോടും എൻ്റെ സ്നേഹത്തെയും ബഹുമാനത്തെയും ഞാൻ അറിയിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട്. പല പ്രാവശ്യങ്ങളിലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് 40 ദിവസവും 21 ദിവസവും ഉപവസിക്കാൻ കർത്താവ് ഭാഗ്യം തന്നു. അതിൽ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ബഥേലിൽ വന്നത് ഫാസ്റ്റിംഗ് ഇരുന്നാൽ, പക്ഷേ ദൈവം ഈ നിലവാരത്തിൽ കൊണ്ടുവന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ ബഥേലിൻ്റെ ടീമിനോടും അഭിഷക്തന്മാരോട് വളരെയധികം സ്നേഹവും ബഹുമാനവും ഞാൻ അറിയിക്കുന്നു. ഒരു രാജാവിനെ പോലെയാണ് നിങ്ങൾ ഞങ്ങളെ കെയർ ചെയ്യുന്നത്, വളരെ സന്തോഷം. ഒരു പുതിയ സൃഷ്ടിയുടെ പ്രത്യേകത അവർ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം ഒരു വിധയാണ്. അങ്ങനെയെങ്കിൽ 100 മേനിയായി ബഥേൽ കൊയ്യട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ ഞാൻ അനുഗ്രഹിക്കുന്നു. ബ്ലെസ്. താങ്ക് യു ബ്രദർ ജോ, താങ്ക് യു സോ മച്ച്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾ ഞങ്ങൾ ശുശ്രൂഷിച്ചിട്ട് സച്ച് എ ഗ്രേറ്റ് ബ്ലെസ്സിംഗ്. ഇനിയും താൻ പോകുന്നിടത്തൊക്കെയും തൻ്റെ ശുശ്രൂഷയെ ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്ന് സഭയായി യേശുവിൻ്റെ നാമത്തിൽ തന്നെയും അനുഗ്രഹിക്കുന്നു. താങ്ക് യു സിസ്റ്റർ വിനീത ഫോർ ദാറ്റ് ബ്ലെസ്ഡ് മിനിസ്ട്രി. ഇരുവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദർ പ്രിൻസിനെയും ഫാമിലിയെയും ദൈവം സഹായിക്കട്ടെ.